കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വകുപ്പ് താൽക്കാലിക വാച്ചറെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി വയനാട് നടവയൽ സ്വദേശി രാജു സഭാഷനാണ് സർക്കാരിന്റെ അവഗണനയിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് പൂതാടി പഞ്ചായത്തിലെ കോളേരിയിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന രണ്ട് കാട്ടാനകളെ തുരുത്തുന്നതിനിടെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചറായ രാജുവിനെ കാട്ടാന ആക്രമിച്ചത് പതിനൊന്ന് വർഷം വനംവകുപ്പിൽ ജോലി ചെയ്തിട്ടും ജോലിക്കിടെ പരിക്കുപറ്റിയിട്ടും സർക്കാർ ഒരു സഹായവും നൽകിയില്ല വീഴ്ചയിൽ നട്ടലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് രാജുവിനൊപ്പം ജോലി ചെയ്ത വനംവകുപ്പ് ജീവനക്കാർ പിരിവെടുത്ത് നൽകിയത് കൊണ്ടാണ് ആശുപത്രി ചെലവ് പോലും നടന്നത് പിന്നീട് പലതവണ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിലും തുടർ ചികിത്സാ ചെലവെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു രൂപ പോലും ലഭിച്ചില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചികിത്സ സഹായം ലഭിക്കണം അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള ഒരു ഫണ്ട് സർക്കാർ അനുവദിച്ചിരുന്നു അതിന് സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്ത് മുൻ എന്ന നിലയിൽ വേണ്ട വേണ്ട സജ്ജീകരണങ്ങളും അതുപോലെ ഫണ്ടുകളും നമുക്ക് കിട്ടേണ്ടതുണ്ട് കാരണം പതിനൊന്ന് വർഷക്കാലം സർക്കാർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പോയതല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടാണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഇതുവരെ യാതൊരു രീതിയിലുള്ള ില്ല രാജു കിടപ്പിലായതോടെ നിർധരരായ കുടുംബം ദാരിദ്ര്യത്തിലാണ് ഭർത്താവിനെ കൂട്ടിരിക്കേണ്ടതിനാൽ ഭാര്യയ്ക്ക് ജോലിക്ക് പോവാനും കഴിയുന്നില്ല വിവരമറിഞ്ഞെത്തുന്നവരുടെയും കൂടെ ജോലി ചെയ്തവരുടെയും കരുണ കൊണ്ടാണ് ആറംഗ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് ജനം വയനാട്